കുട്ടി അവിടെ നിക്കടി. എന്റെ പൊന്നു, രാവിലെ തൊട്ട് തുടങ്ങി ഓട്ടം കറക്കമാണ്. ഈ ആനയ്ക്ക് വന്ന് 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 പ്രാന്തായി തോന്നുന്നു കേട്ടാ. ഇനിയിപ്പോ മറ്റേ ആശുപത്രിയിൽ നിന്ന് മറ്റേ ഡോക്ടറെ വിളിച്ചിട്ട് ആനവിടി വെക്കേണ്ടി വരുമല്ലോ. എന്റെ ദൈവമേ, എന്റെ പൊന്ന സിസിലി കുട്ടി അവിടെ നിക്കടി, ഒരു ഭാഗത്ത് നിക്ക്. ഈ ആനയ്ക്ക് മതളകി ആനയാന്ന് തോന്നുന്നുണ്ട്. നമുക്കുണ്ടല്ല, എത്രയും പെട്ടെന്നും ഈ ആനേനെ എല്ലാവർക്കും മറിച്ച് അങ്ങോട്ട് വിൽക്കണം. ഈ ആന നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാലും നഷ്ടമാണ്. തിന്ന് 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 ഉള്ള ഫ്രൂട്ട്സും ഞാനിവിടെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ സ്ട്രോബെറി തോട്ടം, അതുമാതിരി തന്നെ ഓറഞ്ച് തോട്ടം ഇപ്പൊ എംപ്റ്റി ആയി, ഒന്നുമില്ല. ഈ സീസണിൽ കുട്ടി രാവിലെ എണീക്കും, പോകും, രണ്ട് ഓറഞ്ച് തിന്നും. ഉച്ചയ്ക്ക് എണീക്കും, പോകും, സ്ട്രോബെറി തോട്ടത്തിൽ പോയി സ്ട്രോബെറി തിന്നും. ഇപ്പൊ വന്ന് 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 എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി. പിന്നെ ഇവിടെ മറ്റേ അരിയും നെല്ലും കാര്യങ്ങളൊക്കെ, ഞാൻ ചോറിന്റെ അരിയൊക്കെ സാധനങ്ങളൊക്കെ വിത്തൊക്കെ പാവിട്ട് ഇത് കണ്ടില്ല. ഇതാണ് ഇപ്പത്തെ പരിപാടി. ഇവിടെ വരിക, ചെളിയിൽ ചവിട്ടി കളിക്കുക. എന്റെ പൊന്നോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സീസിലി പൊട്ടിനെ ഇവിടുന്ന് വിൽക്കണം. ഓക്കെ, അത് ഞാൻ ആദ്യം ഇതിനെ പൂട്ടാനായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിനുള്ളിൽ വെക്കട്ടെ, വെച്ച് കെട്ടട്ടെ. അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ തോട്ടം അപ്പുറത്തൊക്കെ സ്ട്രോബെറി തോട്ടം തട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ ഒരു വിധത്തിൽ നശിപ്പിക്കും. എന്റെ സിസിലി കുട്ടി, എന്റെ പൊന്ന സിസിലി, നീ അവിടെ കിടക്ക്, കുറച്ച് ദിവസം നീ ഇതിന്റെ ഉള്ളിൽ കിടക്ക്. ഞാൻ ആരുടെയെങ്കിലും തലയിൽ നിന്നെ കെട്ടി വെക്കണ വരെ നീ ഇതിന്റെ ഉള്ളിൽ കിടക്കും. നിനക്കുള്ള വെള്ളവും പഴവും എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നീ ഇവിടെ കുറച്ച് നാള് കിടക്കടി കള്ളി. സിസിലി കുട്ടി, ഞാൻ പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ പുതിയൊരാന. കഷ്ടപ്പെട്ട് അങ്ങ് കേരളത്തിൽ നിന്ന് ഒരു ആനയെ ഇറക്കിയതാണ്. എന്നാൽ ഇത്ര ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്ത് പേടിച്ച ആനയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ. എന്റെ ദൈവമേ, നമ്മൾ തുടങ്ങിയ ആദ്യത്തെ ബിസിനസ് തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൊട്ടി പോളീസ് ആകും. പൊട്ടി അങ്ങ് പാളീസ് ആകും, ഉറപ്പാണ്. എന്റെ ആളിയ, പശു കച്ചവടം കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കുറുക്കനെ വിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. എന്നാൽ ഈ ആനയെ മാത്രം വിൽക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ ആരെ തലയിൽ പിടിച്ച് ഞാൻ ഈ ആനയെ കൊണ്ടിടും? ഏതെങ്കിലും ഒരു മണ്ടൻ വരാണ്ടിരിക്കത്തില്ല. ഞാൻ നോക്കട്ടെ. ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കണത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമ്മുടെ വീഡിയോയിൽ കുറെ പേര് പറയാറുണ്ട് ചോപ്പിനൊരു കമ്പനി അയച്ചു, ഒരാളെ മേടിച്ച് ഒരു പെറ്റിനെ മേടിച്ചു കൊടുക്കണം, കുറെ പേര് കമ്മൻറ്റ് ഇടാറുണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ആനനെ പിടിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്, സിമിയോൻ ഒരു ആനനെ കൊണ്ടുവരുന്നൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. ഗൈസ്, സിമിയോൻ ഉണ്ടല്ലോ, ഇപ്പൊ കാറിന്റെ പരിപാടികൾ മാത്രമല്ല കേട്ടാ, സിമിയോൺ ഇപ്പൊ പെറ്റ് ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ അവിടെ മൃഗങ്ങളെ കേരളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കലാണ് ഇപ്പൊ പണി സിമിയോണ്ട. അവിടെ കുറെ ആനിമൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഒരാടുണ്ട്, പിന്നെ കരടി ഉണ്ട്, പിന്നെ കുറുക്കനുണ്ട്, പിന്നെ ചെറിയ ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഒരു ആനേനെ എന്തായാലും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആനേനെ ഇപ്പൊ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആന ഉണ്ടെങ്കിൽ ആനനെ മേടിക്കാം, അല്ലെങ്കിൽ ആനനെ നമുക്ക് ഓർഡർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി ഇന്ന് അതാണ്. കുറെ ദിവസമായി പറയുന്നത് ചോപ്പിന് ഒരു ഫ്രണ്ടിനെ മേടിച്ചു കൊടുക്കാനായിട്ട്, ചോപ്പ് ഒറ്റയ്ക്കല്ലേ. അപ്പൊ നമ്മളെന്നപ്പോ ചോപ്പിനായിരിക്കും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വന്നിട്ടാ. ഷിൻചാനും പിഞ്ചാനും അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ വാശിയും പിടിച്ച് അവിടെ നിൽക്കുന്നതാണ്. ഞാൻ കൊണ്ടുവരത്തില്ല, കാരണം ആനനെയാണ് കൊണ്ടുവരുന്നത്. ആന അങ്ങനെ മതളായി കഴിഞ്ഞാൽ വണ്ടി മറിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ജീവൻ പോകും. എന്റെ പൊന്നെ ഷിൻചാനെ കൊണ്ടുവരത്തില്ല, കാരണം എന്താന്ന് വെച്ചാല് എടാ ആനനാണ് കൊണ്ടുവരുന്നത്, പ്രശ്നം ചവിട്ടിക്കൊല്ലും നിന്റെ ആനയുടെ ഒരു നഖത്തിന്റെ എത്ര ഉള്ളോ നീയൊക്കെ. ഏ, അത് ശരി, നന്നായി. അപ്പൊ നിങ്ങള് ആനയുടെ പേര് ഓൾറെഡി ഒരു പേരിട്ട് വെച്ചിട്ടുണ്ടാവത്തില്ലേ, ആ പേരായിരിക്കും ആനക്ക്. ഓ, അത് ശരി, എന്തായാലും ഒരു ടെറർ പേര് തന്നെ ആക്കണം ഫ്രാങ്ക്ലിൻ ബോയ് കേട്ടാ. ആ ടെറർ പേര് നോക്കട്ടെ, ടെറർ പേര് എന്തായാലും ആന അല്ലടാ ഷിൻചാനെ, എന്തായാലും നല്ലൊരു അടിപൊളി പേര് തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഞാനപ്പോ എന്തായാലും പോയിട്ട് വരാടാ ഷിൻചാനെ. പിന്നെ ഒരു കാര്യണ്ട്,
RC ട്രക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തായാലും എടുത്ത് പുറത്തിറങ്ങണ്ട, കാരണം നല്ല ട്രാഫിക് ഉണ്ട് ഇന്നത്തെ ദിവസം. ശനിയാഴ്ചയാണ്, കാരണം ആർക്കും സ്കൂളും ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഒന്ന് പുറത്ത് ഇറങ്ങണ്ട കേട്ടാ. ആന തന്നെ തിരിച്ച് കൊണ്ടുവരത്തില്ല, അങ്ങനെ ആണെങ്കിൽ ഞാൻ CCTV ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും ആനനെ മേടിക്കാൻ പോവാം. ആനനെ മേടിക്കാൻ പോവാനായിട്ട് നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണം. അപ്പൊ വണ്ടി സിമിയോണ്ട ഡീലർഷിപ്പില് നമ്മളെ സിമിയോണ്ട കസ്റ്റംസ് ഡീലർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ റെന്റിന് വണ്ടികളൊക്കെ എടുക്കാറ്. അപ്പൊ അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം മറ്റേ എനിമൽസിനെ കൊണ്ടുവന്നൊരു വണ്ടി ഉണ്ട് അവിടെ, ഗ്രില്ലും കേജൊക്കെ വണ്ടിയുമ്പോൾ ഫിറ്റ് ആക്കിയിട്ട്. അതാകുമ്പോ എനിമൽസിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, മനസ്സിലായ? അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്നാൽ എങ്ങനെ മതം പൊട്ടി ഇളകി വീണ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഉള്ള എല്ലാ സാധനങ്ങളും പൊളിച്ച് കഴിഞ്ഞ് നഷ്ടപരിഹാരം ഫ്രാങ്കിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ സിമിയോണ ഡീലർഷിപ്പിലുണ്ട്, അവിടെ പോയിട്ട് എടുക്കാനായിട്ട്. ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന 96% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണുന്നത്. ആകെ 4% ആൾക്കാരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്. ഗൈസ്, ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അതുമാതിരി തന്നെ നിങ്ങൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. എടാ, അതെന്താണടാ വണ്ടി? അതെന്തിനു വണ്ടിയാണ് പോയത്? എടാ, പ്രേതാണടാ വണ്ടിയില്. ഗൈസ്, നിങ്ങൾ കണ്ടായിരുന്നോ? എടേ, അതെന്തോന്ന് വണ്ടി ആളിയ. ആ, അതൊക്കെ പോട്ടെ ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും എന്നാലും ആ വണ്ടി എന്തൊരു വണ്ടിയടാ, പ്രേതായിരുന്നു ആ വണ്ടിയില്. നമ്മള് വണ്ടി കണ്ടില്ല എടാ. സിറ്റിയിൽ എന്തരൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടാ. ഫ്രാങ്കിലും ഇതുമാതിരി കിടന്നുറങ്ങുമ്പോ ഒരു സൗണ്ടും പിന്നെ അതുമാതിരി തന്നെ ആൾക്കാർ നടക്കണൊക്കെ സൗണ്ട് വീട്ടിൽ കേൾക്കാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അതിന്റെ ഒരു വീഡിയോ, ഗോസ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്നിട്ട് വീഡിയോയുടെ ലൈക്ക് ചാർജ് ജസ്റ്റ് 2000 likes അല്ലെ, 2000 likes ആക്കുക. അപ്പൊ നമ്മൾ പ്രേതത്തിന്റെ സംഭവം നമ്മൾ ചെയ്യേണ്ടതായിരിക്കും. രാത്രി എന്താണ് നമ്മളെ വീട്ടിൽ നടക്കണമെന്ന് അറിയണ്ടേ. അപ്പൊ എന്തായാലും അതിന്റെ ഒരു സീരീസും കാര്യം നമ്മൾ ഇടേണ്ടതായിരിക്കും. ഓക്കെ, അപ്പൊ 2000 likes. ഓക്കെ ഗൈസ്, അപ്പൊ അതുമാതിരി നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. 5 ഷിഫ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത് ഗൈസ്. എല്ലാ വീഡിയോയിലും ഈ പുറകെ കമന്റ് ഇടാറുണ്ട്, നല്ല വണ്ടികൾ, നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാറുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതൊക്കെ വരും ദിവസങ്ങൾ ആ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണതായിരിക്കും. ഓക്കെ, കുറെ അടിപൊളി വണ്ടികളൊക്കെ RC ആക്കാനും അതുമാതിരി തന്നെ കിടിലും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാറുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾ അതുമാതിരി തന്നെ നല്ല അടിപൊളി കണ്ടന്റും അതുമാതിരി തന്നെ നല്ല കിടിലും വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, നല്ല കണ്ടന്റും കാര്യങ്ങളും കമന്റ് ഇട്ടാൽ മതി നിങ്ങൾ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ്സിൽ നിന്ന് ആളുടെ പേര്, ആ കമന്റ് ഇട്ട ആളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ പേര് കൊടുക്കത്തുള്ളൂ. ഓക്കെ, നമ്പർ പ്ലേറ്റ് ആയിട്ട് അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. എടാ, ആനേനെ കൊണ്ടുവരാൻ പറഞ്ഞ വണ്ടിയല്ലടാ, ഇതിലാന പോയിട്ടൊരു പൂച്ചേനെ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല ഈ വണ്ടിയില്. എന്നാലും ഈ വണ്ടിയിൽ കൊള്ളോ? ഇനി വല്ല കുട്ടിയാന വല്ല ആണാവോ എന്തോ, എനിക്കൊന്ന് കുട്ടിയാനായിരിക്കും തോന്നുന്നുണ്ട് കേട്ടാ. ഇത് റൈറ്റ് ഹാൻഡ് ആണല്ല. അയ്യോ അയ്യോ, ഇതല്ല വണ്ടി ചേച്ചി, വണ്ടി ഞാൻ മാറ്റിയിടുന്നുണ്ട് കേട്ടാ. അയ്യോ, റൈറ്റ് ചേച്ചിക്ക് വണ്ടി വേണ്ടേ? നമ്മളെ വണ്ടി, നമ്മൾ ഈ വണ്ടിയിലോട്ടല്ലേ കയറേണ്ടത്. ആ വണ്ടിയിൽ കയറിപ്പോയി എന്റെ ആളിയ. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഒമിനിയുടെ ട്രക്ക് അല്ലേ, മീൻസ് ട്രെയിലർ എന്നല്ല പറയാ, ഇതിനെന്താണ് പറയാ, ടെമ്പോ ആണ്, ടെമ്പോ അല്ലേ, ഒമിനിയുടെ ടെമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇതിൽ കൊണ്ടുവരാം. ഇതിൽ കൊള്ളോ? ഇത്രയും വലിയ ആനനൊക്കെ ഇതിൽ കൊള്ളോ? എന്റെ ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോൻ പറഞ്ഞ മറ്റേ സ്ഥലത്തോട്ട് പോണം. അത് വരുന്നത് നമ്മുടെ സിറ്റി സൈഡിലല്ല, സാൻഡി സൈഡിലാണ് വരുന്നത്. അത് എവിടെയായിരുന്നു ലൊക്കേഷൻ? ഇവിടെ ഒരു ഫാമിലാന്നാ പറഞ്ഞത്. ഓക്കെ, ഫാം എന്ന് പറയുമ്പോ അപ്പൊ ഇങ്ങനെ വന്ന്, ഓക്കെ ഇതാണ് ഓക്കെ ഇതാണ് ഫാം, ഇതാണ് ഫാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഫാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് ഫാമിന്റെ സൈഡിലോട്ട് എത്തുക. ഈ സൈഡ് മൊത്തം ഫാമുകളും കൃഷികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എടാ, ഇവിടെ എന്തൊരു ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. എടാ ഓ ഗൈസ്, മറ്റേ സി ഇത് നീന്തണ മത്സരാണിത്. ഓക്കെ 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 ഓക്കെ, നമുക്ക് മത്സരിക്കാൻ പോണോ? നീന്തണ മത്സരം വേണ്ട അല്ലേ. എടാ, നമുക്ക് എന്തായാലും പോവാ കേട്ടാ. ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടാ, നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. കാരണം ഇപ്പൊ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല് ആനനെ മേടിക്കലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആനനെ അങ്ങോട്ട് മേടിക്കണം. ഇവിടെ എന്തൊക്കെ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തേച്ച് JCB
ഓ ഗൈസ് JCB ഓക്കെ, നമ്മുടെ സിറ്റിയിൽ JCB കാണൽ ഭയങ്കര റയറാണ്, ഭയങ്കര റയറാണ് JCB കാണൽ. ഓക്കെ ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നമ്മൾ കുറെ RC, അതായത് കുറെ പറയുക JCB, ലോറി, ട്രക്ക്, പോലീസ് വണ്ടി, ആംബുലൻസ്, ഫയർ ട്രക്ക്, പ്ലെയിന്, ഹെലികോപ്റ്റർ, അങ്ങനത്തെ ഒക്കെ വേണ്ടി നമ്മൾ എടുത്തിട്ട് മോഷ്ടിച്ചിട്ടും അതുമാതിരി മേടിച്ചിട്ടൊക്കെ നമ്മൾ RC ആക്കുന്നുണ്ട്. RC ആക്കിയിട്ട് കുഞ്ഞു കാറില്ലേ, മിനി RC കാർസ് ആക്കിയിട്ട് ചിഞ്ചാനും മിഞ്ചാനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം, ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തൊരു കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പുറത്തെ പശുവിൻ്റെ തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ, ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എവിടെ ആടാ, ദേ നമ്മൾ പറഞ്ഞല്ലോ JCB കാണല് ഭയങ്കര റയറാണ്, ദേ അടുത്തൊരു JCB. ഇതൊരു ഫാമിൻ്റെയും കൃഷിയുടെ ഒക്കെ ഏരിയ ആയ കാരണമായിരിക്കും ഇവിടെ JCBയും കാര്യങ്ങളൊക്കെ കൂടുതൽ. ഓക്കെ, നമ്മളെന്നാലും കണ്ടില്ലല്ലോ ഇന്നാളൊക്കെ വന്നപ്പോഴല്ലേ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫാമും കാര്യങ്ങളും ആനിമൽസിൻ്റെ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, വണ്ടി അവിടെ പാർക്ക് ചെയ്യടാ, വണ്ടി നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ സെറ്റ്. ഓക്കെ, ഏയ് എടാ, ഇയാളെന്താണ് വിളി, ഇയാളെന്ത് കാണിക്കുന്നത്? ഉള്ളിലോട്ട് കിടക്കാനാണ് പറയണത്, ഉള്ളിലോട്ട് കിടക്കാനല്ല പറയണത് തോന്നുന്നുണ്ട് കേട്ടാ. ഏ ഇയാളെന്താ റോബോട്ട് വല്ലതും ആണത്? ഓക്കെ, ദേ അവിടുന്ന് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ നമ്മളാ, നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ഓക്കെ, ഇവിടെ ഇവിടെ ഓരോരോ ആനിമൽസിന്റെ ഡീലിങ്സ് ആണ് നടക്കണമെന്ന് തോന്നുന്നു, കരാറും കോൺട്രാക്റ്റ് ഒക്കെ നടക്കണമെന്ന് തോന്നുന്നുണ്ട്. എടാ ഇത് മറ്റേ വൈക്കോലാണിത് കൊടുക്കുന്നത്, അപ്പൊ എനിക്കൊന്നും കരടിക്ക് കൊടുക്ക, കരടി വൈക്കോലൊക്കെ തിന്നും, കരടി തേനും ഫ്രൂട്ട്സും ഒക്കെ അല്ലേ കഴിക്കുക. ഓക്കെ, ഇവിടെ കരടി ഉണ്ട്, ഒരുത്തന്നെ ഫോട്ടോ ഒക്കെ, വ്ളോഗർ ആണത്, ഏതോ യൂട്യൂബർ ആണെന്ന് കേട്ടോ, ഇതേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, മൂന്ന് ടൈപ്പ് കരടിയാണ് ഇപ്പൊ ഉള്ളത്. നമുക്കിത് കവി കരടിയിലൊന്നും വേണ്ട, എന്റെ പൊന്നിടാവേ, കരടിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് പ്രശ്നമാകും. തൂക്കം നോക്കണ സാധനം, പിന്നെ എന്തുവാണ്, എനിക്ക് തന്നെ ഫുഡാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത്. ഓക്കെ സെറ്റ് സെറ്റ്, ഫുഡാണ് ഫുഡാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം, അപ്പുറത്ത് കുറെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ എടാ, എന്നാലും എടാ സെറ്റ് കേട്ടാ, എന്നാലും സിമിയോണ് അവിടെ ഇത്രയും പൈസ, പൈസ ഇല്ല എന്ന് പറയുകയും ചെയ്യും, പിന്നെ പൈസ ഉണ്ടാവും സിമിയോണ്ട് കയ്യിൽ, എന്നാൽ അതാണ് ഈ വിശ്വാസമായി ആവാത്തത്. ഓക്കെ ഇവിടെ, ഓക്കെ ഇവിടെ പശുവിൻ്റെ സ്ഥലമാണ് കേട്ടാ, ഇവിടെ പശുവിൻ്റെ സ്ഥലം. ആ ഓക്കെ, ഇവിടെ പശുവിൻ്റെ സ്ഥലം തന്നെയാണ്, അപ്പുറത്തോട് ഫാമിലോട്ടുള്ള വഴി. ഓക്കെ, സിമിയോടെ ചെറിയ ചെറിയ ഫാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സിമിയോൺ, അപ്പം അങ്ങോട്ട് ഫാമിലോട്ടുള്ള വഴിയാണ്, ഫാമിൽ നമുക്ക് പിന്നെ വരാം. ഇവിടെ പശുണ്ട്, 1, 2, 3 ടൈപ്പ് പശു കേട്ടോ. ഇതേതാണ് വേറൊരു പശു ഇതിൻ്റെ ഉള്ളിൽ, പാൻ്റെ കെട്ട പശു, ഇത് ഇവിടുത്തെ കറവക്കാരനാന്ന് തോന്നുന്നുണ്ട്, പാലെടുക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ പോയി നോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇയാളൊക്കെ, ഇയാൾ ഈ പശുവിനെ മേടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഓണറാന്നോണ്ട് എടുത്ത് നിൽക്കണത്. ഓക്കെ ഇവിടെ എന്തിനാണ്, ഇവിടെയും പശു, ഇവിടെ മറ്റേ ഓരോരോ പശുവിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ, കണ്ടില്ലേ. ഓക്കെ, അത് അപ്പുറത്ത് കുറുക്കേനൊക്കെ ഉണ്ട് കേട്ടാ, ഓ കുറുക്കേൻ മോനെ. എടാ ഇവിടെ മറ്റേ ചികിത്സിക്കുന്നുണ്ട് ആനിമൽസിനെ, കണ്ടാ ഇതാണ് ആനിമൽസിനെ ചികിത്സിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ. ഓക്കെ സെറ്റ്, കുറുക്കനുണ്ട്, നല്ല നല്ല കുറുക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില കുറുക്കൻസൊക്കെ കിടന്നുറങ്ങാണല്ല. ഓ കുറെ കുറുക്കനുണ്ട്, പക്ഷെ നമ്മളൊന്നും ഇത് ആക്രമിക്കത്തില്ല, കാരണം ഇത് ടേം ചെയ്ത, പരിശീലിപ്പിച്ച് ടേം ചെയ്ത കുറുക്കനാണിത്. ഓക്കെ ഓക്കെ, അതുമാതിരി തന്നെ. എടാ അതേ മറ്റേ പട്ടിയടാ, ഈ പട്ടിയുടെ പേരെന്താ, പൂടല പഗ്ഗ അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ ഏതൊരു കാറ്റഗറിയിലാണ് ഈ പട്ടിക്കുട്ടികൾ വരുന്നത്. എടാ നല്ല ക്യൂട്ട് പട്ടിയില്ലേ, ചോപ്പിന് പറ്റിയ കൂട്ടൊന്നും ഇവിടെ ഇല്ല, മനസ്സിലായ, ഏ കൊള്ളത്തില്ല കൊള്ളത്തില്ല, പട്ടികളൊന്നും വല്ല കൊള്ളത്തില്ല, കണ്ടോ ആരും മേടിക്കുന്നില്ല. ഓക്കെ, എടേ നമ്മളിപ്പി എന്തിനാണോ സിമിയോന്റെ അടുത്ത് റെന്റിന് വണ്ടി എടുത്തത്, അയ്യോ നമ്മളിപ്പോ നഷ്ടമായി പോയി കേട്ടാ. സിമിയോന് റെന്റ് കൊടുക്കേ വേണം, അവിടെ ഇവിടെ ഇത്രയും വലിയ വണ്ടികളുണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടാ, ശേ അതാകുമ്പോ വാടക കൊടുത്താ മതി, അയ്യോ മണ്ടത്തരായി പോയി കേട്ടാ. എടാ ഇവിടെ പട്ടികളുടെ സ്റ്റോക്ക്, ഇത് വേറെ ടൈപ്പ് ഓഫ് ബ്രീഡ് കേട്ടാ, ഇവിടെ ഇയാൾ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ വണ്ടി തന്നെ കൊണ്ടുപോകണം ചേട്ടാ, കേട്ടോ മറക്കരുത്, ഞാൻ വില കുറച്ച് കൊണ്ടുതരാം. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ എന്തായാലും കൊണ്ടുപോകും, വില കുറച്ചല്ലേ, സെറ്റാക്കി തരാം നമ്മള്. ഓക്കെ അതേ സിമിയോ നിക്കുന്നു. ഓക്കെ എടാ സിമിയോണെ, എനിക്കൊരു ആനേനെ വേണടാ സിമിയോണെ. അവന്റെ തലയിൽ അങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാം, പറയണ്ട അവന്റെ അടുത്ത്.
ഈ ആന ശരിയല്ലാത്ത ആനയാണ്, ബുദ്ധി ഇല്ലാത്ത ആനയാന്ന് പറയണ്ട നമുക്ക്. ഓക്കെ, ആന നീ അവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് പാടും ഫ്രാങ്കിൽ. നിന്നെ ആയിരുന്നു ഞാൻ ഇത്ര നാട് തപ്പി കടന്നു തന്നെ. ഇങ്ങനത്തെ ഒരു ബയ്യറ വേണോ എനിക്ക്? മനസ്സിലായോ? ഓക്കെ, വേം പായോ. ആനേനെ എന്താ അപ്പുറത്ത്? എടാ, ഇതേ ഒരു പട്ടിക്കൂട്ടി അവിടെ ഓടിച്ചാടി രക്ഷപ്പെട്ടു വന്നേക്കുന്നത്. എടി, ഇതിനെ പിടിച്ചു കൂട്ടിക്കേരണം. അത് മതി തന്നെ ഫ്രാങ്കിൽ. പെട്ടെന്ന് വാ, നിനക്ക് പറ്റിയ ശരിയായ ഒരു ആന അതേത് ഇവിടെ ഉണ്ട് ഫ്രാങ്കിൽ. ഓടി വാ, ഓടി വാ, നീ ഓടി വാ നിനക്ക്. ഇതാണ് നമ്മുടെ ആനക്കുട്ടി. എവിടെ ഇങ്ങോട്ട് വേം പായോ. ഇവനെന്താടാ ഓ, ഇവനെ പെട്ടെന്ന് വന്നൂടെ. എടാ ഫ്രാങ്കിളിനെ, ഇതുപോലെ നിനക്ക് ആനക്കുട്ടിയായിട്ട്. എടാ ഈ ആന എന്താടാ ആന ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത്? എന്റെ പൊന്നു ഫ്രാങ്കിളിനെ, നിന്നെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കളിക്കുന്നതാണ്. അത്രയും നല്ല ക്യൂട്ട് ആനയാണ് എന്റെ ആന. ഓക്കെ ഓക്കെ, ക്യൂട്ട് ആനയാണല്ലേ. കൊള്ളാം കേട്ടാ, കൊള്ളാം. ഈ ആന, ഓ ഇത്രയും നല്ല ആനയാണ് എനിക്ക് കിട്ടിയത്, എന്റെ ദൈവമേ. എടാ സിമിയോൺ, നീ എന്നുള്ളൊരു കാര്യം ചെയ്യ, ഈ ആനനെ നമ്മൾ പാക്ക് ചെയ്തോ, നമ്മൾ എന്തായാലും കൊണ്ടുപോകാം. എടാ 1 കോടി രൂപ അല്ലേ എന്നാ പിടിച്ച? 1 കോടി രൂപ നീ അങ്ങ് എടുത്തോ, നിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ അയച്ചിട്ടുണ്ട് 1 കോടി രൂപ. അതൊക്കെ എന്താ, ഒരു കുഴപ്പമില്ല, നീ എന്തായാലും വണ്ടി ലോഡ് കയറ്റി തായോ. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഞാൻ ലോഡ് സെറ്റാക്കി തരാം, ആളെ വിളിക്കട്ടെ. അങ്ങനെ അവന്റെ തലയിൽ ഞാൻ ആനനെ കെട്ടി വെച്ച്. കൊറച്ച് നാൾ അവിടെ കിടക്കട്ടെ, ഞാൻ നഷ്ടാവുന്ന വിചാരിച്ച ഇത്ര നാള് ആനനെ കേട്ടോ. ഇതിപ്പോ അവന്റെ തലയിൽ കെട്ടിവെച്ച നമുക്കിപ്പോ ലാഭമായി. ലാഭം 1 കോടി രൂപ കിട്ടി. 50 ലക്ഷം രൂപയ്ക്ക് ആനനെ പിടിച്ചത്, അതും ഒരു ഭ്രാന്ത് പിടിച്ച ആനനെ പിടിച്ചിട്ട് 1 കോടി രൂപയ്ക്ക് നമ്മള് വിറ്റ്. അളിയ, ഒരു മണ്ടനാണ് അവൻ. അപ്പൊ നമ്മൾ ആനകളൊക്കെ കയറ്റി നമ്മൾ ഈ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സിമിയോന്റെ അടുത്ത് ഡീലർഷിപ്പ് ചെയ്തെടുത്ത വണ്ടി നമ്മൾ അവിടെ തന്നെ കൊണ്ട് വെച്ച് കേട്ടാ. നൈസായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതപ്പോ സിമിയോ എടുത്ത് കൊണ്ടുപോയിക്കോളൂ, അതേപോലെ റെന്റ് കൊടുക്കണ്ട. ഏത് അപ്പൊ നമ്മൾ അപ്പുറത്തുനിന്നൊരു വാടകയിൽ നിന്ന് ഒരാളെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ആനകളൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ ഗൈസ്. ഈ ആനക്ക് എന്ത് പേരിട്ടുള്ള നിങ്ങൾ കമന്റ് ചെയ്യാ. സിമിയോണെ ഏതോ ഒരു ഒരു ലൊട്ട പേര് പറഞ്ഞു, ഒരു അലമ്പു പേര്. ആ പേര് കണ്ട നിങ്ങൾ ചിരിക്കും. ഞാൻ എന്തായാലും ആ പേര് മറന്നു പോയിട്ട്, വായ കൊള്ളാത്തൊരു പേരായിരുന്നു. എന്തൊരു പെണ്ണിന്റെ പേര് ഗൈസ്. അപ്പൊ എന്തായാലും ഇത് ഒരു ആണാണ് ആന. ഓക്കെ, അപ്പൊ ആണ് ആനക്കാണ് കൊമ്പുള്ളത്. സിമിയോൺ ഇട്ടത് പെണ്ണിന്റെ പേര്, കൊമ്പുള്ള ആനക്ക് പെണ്ണിന്റെ പേര്. കൊള്ള നിങ്ങൾ ഒരു കീടിലം പേര് നിങ്ങൾ കമന്റ് ചെയ്യാ. ഓക്കെ, അപ്പൊ ആ കമന്റ് ചെയ്താ ആ പേര് നമ്മൾ ഇടണതായിരിക്കും ആനക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ആനേന. നല്ലൊരു ആന കേട്ടാ, നല്ലൊരു കിടിലൻ ആന എന്നാണ് നമ്മളെടുത്ത് സിമിയോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല അനുസരണക്കുള്ള ഒരു ആന ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവാ ആനേന. ഓക്കെ, ലാലാലാ. എന്നാലും ഇത്രയും സിറ്റിയിലാകാൻ ഒരു ആനയുള്ളു, മനസ്സിലായോ? അത് ഇത്രയും കുഞ്ഞി ആന. ഈ ആന വലുതാവുമ്പോ ഇനി എത്ര വലുപ്പം ഉണ്ടാവുമോ എന്തോ. ഓ ആന, ഇതിപ്പോ ചിഞ്ചാനും മിഞ്ചാനും മാത്രം ആനപ്പുറത്ത് കയറാൻ പറ്റത്തു, അപ്പൊ നമുക്ക് കയറാൻ പറ്റത്തില്ല. അതാണ് വേറൊരു സീന്, മനസ്സിലായോ? കാരണം നമ്മക്കൊക്കെ കയറി കഴിഞ്ഞാല് ആന നടുവിന് തല്ലി വീണിച്ചാവും, ഒടിഞ്ഞു പോകും നടുവൊക്കെ. അപ്പൊ കൊച്ചുട്ട് നല്ലോണം വലുതാവണം. ഓക്കെ, വലുതായിട്ട് നമുക്ക് എന്തായാലും ആനയുടെ പുറത്തൊക്കെ കയറാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നേരെ ഈ ആനേനെ നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ചിഞ്ചാനും പിഞ്ചാനും കാണിക്കണ്ട, ഈ ആനേനെ അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ വീടിന്റെ മുമ്പിൽ എപ്പോഴും ആനനെ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല, കാരണം റോഡ് സൈഡല്ലേ. അപ്പൊ ആനനെ നമ്മൾ എവിടെ വെക്കും? റോഡ് സൈഡിലൊക്കെ ആന ആനപ്പിണ്ട് ആനമൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഗവൺമെന്റ് വന്നിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ ആളെ വന്നിട്ട് ജപ്തി തരും വീട് വീടിന്. ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഇവിടുന്ന്, മനസ്സിലായോ? അപ്പൊ ആനേനെ ഇപ്പൊ നമ്മൾ തൽക്കാലം, നമുക്ക് വേറൊരു സൂ ഉണ്ട്, നമ്മുടെ ചാനലൊക്കെ ചെക്കൗട്ട് കാണാൻ പറ്റും. ഒരു സൂ ഉണ്ട് നമുക്ക്, ആ സൂയിലോട്ട് നമ്മൾ തൽക്കാലം മാറ്റും, നമ്മളൊരു പുതിയ വീടൊക്കെ പണിയണത് വരെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം നമ്മളെ വീട്ടിലോട്ട് ആനേനെ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ സൂയിലോട്ട് കൊണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് നമ്മളെ വീട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആനേനെ ഇപ്പൊ ദേ ഇവിടെ അങ്ങോട്ട് വെക്കാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അത് ഷിഞ്ചാനെ മിഞ്ചാനെ ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ഷിഞ്ചാനെ മിഞ്ചാനെ അവിടെ നിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, എടാ ഷിഞ്ചാനെ മിഞ്ചാനെ, എടാ കൊണ്ടന്ന് കൊണ്ടന്ന് കൊണ്ടന്ന്, വേമ്പാ വേമ്പാ, ഞാൻ അപ്പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ആനേനെ. ഓ
എടാ ചിഞ്ചാനെ പിഞ്ചാന് വണ്ടി ഇടിച്ചടാ, നോക്കി നടക്കാൻ പറഞ്ഞാലടാ ഞാൻ എന്റെ പൊന്നു പിഞ്ചാനെ. വേമ്പ 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 നമ്മടെ ആന ദേ നിക്കുന്നു ചിഞ്ചാനെ പിഞ്ചാനെ. ഇവന്മാരടുത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞ പതിയെ വരത്തുള്ളോ. ഓ അതൊക്കെ നമ്മള് വിഷയം ആനനെ കൊണ്ടിരുന്നാ വിഷയം ആനനല്ലേ ഞങ്ങൾ കൊണ്ടിരുത്തുള്ളൂ, അതൊക്കെ നമ്മൾ അങ്ങനെയാണ്. ഓക്കെ പിന്നെ ഈ ആനകള് പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഈ ആനേനൊന്ന് തൊട്ട് കഴിഞ്ഞാണ്ടല്ല ഈ ആന വട്ടം കറങ്ങി നിക്കും, അങ്ങനെ പ്രത്യേകത ഉണ്ട്. ആ ഞാൻ കാണിച്ചുതരാവേ. പക്ഷെ ഈ പ്രശ്നണ്ട് കേട്ടാ, ആനകളാണിത് മതളകാണ് നോക്കണം, മതളകഞ്ഞാണ്ടല്ല എങ്ങോട്ട് സിറ്റിയിൽ മൊത്തം അങ്ങോട്ട് ഓടിച്ചാടി പോകും കേട്ടാ, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ആനക്ക്. ഇതേപോലെ സങ്കല്ല നീ ആനതേ നേരെ പോന്ന്, അയ്യോ പിടിക്കി പിടിക്കി. എന്റെ ആളി അതേ പോണാന, എന്റെ പൊന്നാന അവിടെ നിക്കാനേ. എടാ ആനക്ക് മത ഇളകിയടാ, ഇനി വല്ലവരും ചവിട്ടിക്കൊന്നതിന്റെ പ്രശ്നവും. എന്റെ പൊന്നാനെ അവിടെ നിക്ക, അവിടെ നിക്ക, അവിടെ നിക്ക. എടാ അതേ പോണ്ട ആന, അയ്യോ ഗൈസ് ആനക്ക് മത ഇളകി. എടാ ചിഞ്ചാനെ പിഞ്ചാനെ ഫയർ സ്റ്റേഷനെ വിളിക്ക്, ആനക്ക് മത ഇളകി. സൂയിന്ന് ആൾക്കാരൊക്കെ വിളിക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഫോൺ വിളിച്ച് പറയട്ടെ എന്റെ ആളിയാ എടാ ആനക്ക് മത ഇളകി. ആനത് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്റെ മോനെ, എവിടെ പോയടാ ആന, എവിടെ പോയാവോ എന്തോ. എടാ ദേ നിക്കുന്ന ആന, എടാ ദേ സിറ്റിയിലോട്ട് പോണ്ട ചിഞ്ചാനെ പിഞ്ചാനെ ആന. ഇനി ആരൊക്കെ കൊല്ലുന്ന ദൈവത്തിൻ തമ്പുരാൻ അറിയാ. എടാ ദേ ആനനെ കൊണ്ട്, അയ്യോ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിട്ട് ആ ആനക്ക് അവര് മറ്റേ വെടിമരുന്ന് കൊണ്ട് വരട്ടെ ആനയുടെ ബോധക്കെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചോ, ഇതിന്റെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമേ തന്നെ ആനനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഗൈസ്, ആ ഒരു ആന ബിരിയാണി അങ്ങനെ വെച്ചാലോ എന്ത് അറിയുന്നത്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കും ഗൈസ്. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാരിൽ 95% സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നത് ഗൈസ്. നിങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആനേനൊക്കെ മേടിച്ച് കൊണ്ടുവന്നു ഞാൻ, ഇപ്പൊ കണ്ടില്ല എന്റെ തല്ലല്ലേ ഈ ആന, ആന ഓടിപ്പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രാങ്കലിനെ സന്തോഷപ്പെടുത്താം. ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ വിളിച്ചു എന്റെ അപ്പിയാണ്. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.